ക്യൂ ഫോർ ക്യൂസിലേക്ക് സ്വാഗതം രസതന്ത്രത്തിലെ കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഊഷ്മാവ് കുറച്ചപ്പോൾ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടിയാൽ അത് ഏതുതരം പ്രവർത്തനമാണ് താപമോചക പ്രവർത്തനം ഊഷ്മാവ് കുറച്ചപ്പോൾ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടിയാൽ അത് ഏതുതരം പ്രവർത്തനമാണ് താപമോചക പ്രവർത്തനം കോളകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആൽക്കലോയിഡ് ഏതാണ് കഫീൻ കോളകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആൽക്കലോയിഡാണ് കഫീൻ വൈദ്യുത ചാലകമായ ഒരു അലോഹം ഏതാണ് ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമായ ഒരു അലോഹമാണ് ഗ്രാഫൈറ്റ് ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര പതിനെട്ട് ലബോറട്ടറിയിൽ ആദ്യം നിർമ്മിച്ച ജൈവ സംയുക്തം ഏതാണ് യൂറിയ ലബോറട്ടറിയിൽ ആദ്യം നിർമ്മിച്ച ജൈവ സംയുക്തമാണ് യൂറിയ കായകൾ കൃത്രി കൃത്രിമമായി പഴുപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് കാൽസ്യം കാർബൈഡ് കായകൾ കൃത്രിമമായി പഴുപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് ഗാൽവനൈസിംഗ് എന്നാൽ എന്താണ് ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ സിങ്ക് പൂശുന്നത് ഗാൽവനൈസിംഗ് എന്നാൽ എന്താണ് ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ സിങ്ക് പൂശുന്നത് അയിരിനെ ഒരു ദ്രാവകത്തിൽ ലയിപ്പിച്ച് സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് എന്താണ് ലീച്ചിങ് അയിരിനെ ഒരു ദ്രാവകത്തിൽ ലയിപ്പിച്ച് സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയയാണ് ലീച്ചിങ് സിന്തറ്റിക് ഹാലോജൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ് അസ്റ്റാറ്റിൻ സിന്തറ്റിക് ഹാലോജൻ എന്നറിയപ്പെടുന്ന മൂലകമാണ് അസ്റ്റാറ്റിൻ ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണ് ഹൈഡ്രജൻ സൾഫൈഡ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ് ഭൂമിയിൽ ഏറ്റവും അപൂർവമായുള്ള മൂലകം ഏതാണ് അസ്റ്റാറ്റിൻ ഭൂമിയിൽ ഏറ്റവും അപൂർവമായുള്ള മൂലകമാണ് അസ്റ്റാറ്റിൻ ബിസ്മത് ആറൈറ്റ് എന്നത് ഏത് ോഹത്തിൻ്റെ ധാതുവാണ് സ്വർണം ബിസ്മത് ആറൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ ധാതുവാണ് സ്വർണം അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് സോഡിയം പെറോക്സൈഡ് അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് സോഡിയം പെറോക്സൈഡ് മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കുവാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് ഏതാണ് സെല്ലുലോസ് മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കുവാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് ഏതാണ് സെല്ലുലോസ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണ് ഹൈഡ്രജൻ സൾഫൈഡ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ് തീപ്പെട്ടിക്കൂടിൻ്റെ വശങ്ങളിൽ പുരട്ടാൻ ഉപയോഗിക്കുന്ന പ്രധാന പദാർത്ഥം ഏതാണ് ചുവന്ന ഫോസ്ഫറസ് തീപ്പെട്ടിക്കൂടിൻ്റെ വശങ്ങളിൽ പുരട്ടാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പദാർത്ഥം ഏതാണ് ചുവന്ന ഫോസ്ഫറസ് ഏതിനം മൂലകങ്ങളാണ് വ്യത്യസ്ത സംയോജകത കാണിക്കുന്നത് സംക്രമണ മൂലകങ്ങൾ ഏതിനം മൂലകങ്ങളാണ് വ്യത്യസ്ത സംയോജകത കാണിക്കുന്നത് സംക്രമണ മൂലകങ്ങൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പന്ത്രണ്ട് ഇരട്ടി പിണ്ടമുള്ള ആറ്റം ഏതാണ് കാർബൺ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പന്ത്രണ്ട് ഇരട്ടി പിണ്ടമുള്ള ആറ്റമാണ് കാർബൺ സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകം ഏതാണ് അക്വാറീജിയ സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകമാണ് അക്വറീജിയ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ കൽക്കരി ചൂടാക്കിയാൽ ലഭിക്കുന്ന പദാർത്ഥം ഏതാണ് കോക്ക് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ കൽക്കരി ചൂടാക്കിയാൽ ലഭിക്കുന്ന പദാർത്ഥം ഏതാണ് കോക്ക് പെട്രോൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ കാൾ ബെൻസ് പെട്രോൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ബെൻസ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മൂലകമാണ് ഓക്സിജൻ സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ സോഡിയം ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ഏത് ക്രോമിയം ഏറ്റവും കാഠിന്യം കൂടിയ ലോഹമാണ് ക്രോമിയം മനുഷ്യനിർമ്മിതമായ നാര് ഏതാണ് നൈലോൺ മനുഷ്യനിർമ്മിതമായ നാരാണ് നൈലോൺ വെളുത്ത പെയിൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് സിങ്ക് ഓക്സൈഡ് വെളുത്ത പെയിൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് സിങ്ക് ഓക്സൈഡ് ഏറ്റവും കൂടിയ ക്രിയാശീലമുള്ള ഖരമൂലകം ഏതാണ് ലിഥിയം ഏറ്റവും കൂടിയ ക്രിയാശീലമുള്ള ഖരമൂലകമാണ് ലിഥിയം കത്തുമ്പോൾ ലൈലാക്ക് നിറം നൽകുന്ന ലോഹം ഏതാണ് പൊട്ടാസ്യം കത്തുമ്പോൾ ലൈലാക്ക് നിറം നൽകുന്ന ലോഹം ഏതാണ് പൊട്ടാസ്യം കടുത്ത മഞ്ഞ നിറമുള്ള ജ്വാലകൾ നൽകുന്ന ലോഹം ഏതാണ് സോഡിയം കറുത്ത കടുത്ത മഞ്ഞ നിറമുള്ള ജ്വാലകൾ നൽകുന്ന ലോഹം ഏതാണ് സോഡിയം ചുവപ്പ് ജ്വാല ഉണ്ടാകുന്നത് ഏത് ലോഹം കത്തുമ്പോഴാണ് ലിഥിയം ചുവപ്പ് ജ്വാല ഉണ്ടാകുന്നത് ഏത് ലോഹം കത്തുമ്പോഴാണ് ലിഥിയം കണ്ണീർവാതകമായി ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് ക്ലോറോ പിക്രീൻ കണ്ണീർവാതകമായി ഉപയോഗിക്കുന്ന സംയുക്തം ക്ലോറോ പിക്രീൻ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഏതാണ് സൾഫ്യൂറിക് ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് ശുദ്ധമായ കാർബണിൻ്റെ നിറം എന്താണ് കറുപ്പ് ശുദ്ധമായ കാർബണിൻ്റെ നിറം എന്താണ് കറുപ്പ് മാണിക്യക്കല്ലുകൾ ഏത് ധാതുവിൻ്റെ രൂപങ്ങളാണ് കൊറണ്ടം മാണിക്യക്കല്ലുകൾ ഏത് ധാതുവിൻ്റെ രൂപങ്ങളാണ് കൊറണ്ടം ടർക്കോയിസിന് നീല ഹരിത വർണ്ണം ലഭിക്കുന്നത് എന്തിൻ്റെ സാന്നിധ്യത്തിലാണ് ചെമ്പിൻ്റെയും ഇരുമ്പിൻ്റെയും ടർക്കോയിസിന് നീല ഹരിത വർണ്ണം ലഭിക്കുന്നത് എന്തിൻ്റെ സാന്നിധ്യത്തിലാണ് ചെമ്പിൻ്റെയും ഇരുമ്പിൻ്റെയും വെർമില്ലിയോൺ സിന്നബാർ എന്നിവ ഏത് ലോഹത്തിൻ്റെ സംയുക്തങ്ങളാണ് മെർക്കുറി വെർമിലിയോൺ സിന്നബാർ എന്നിവ ഏത് ലോകത്തിൻ്റെ സംയുക്തങ്ങളാണ് മെർക്കുറി പാറ്റാ ഗുളികയായി ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് നാഫ്തലിൻ പാറ്റാ ഗുളികയായി ഉപയോഗിക്കുന്ന വസ്തുവാണ് നാഫ്തലിൻ പെൻസിൽ ലെഡിൽ പെൻസിൽ ലെഡിൽ ഗ്രാഫേറ്റിൻ്റെയും എന്തിൻ്റെയും മിശ്രിതമാണുള്ളത് കളിമണ്ണ് പെൻസിൽ ലെഡിൽ ഗ്രാഫൈറ്റിനോടൊപ്പം എന്തിൻ്റെ മിശ്രിതമാണുള്ളത് കളിമണ്ണ് റബ്ബർ പാൽ കട്ടിയാകുവാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഫോമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാകുവാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഫോമിക് ആസിഡ് കണ്ണ് കഴുകാനായി ഉപയോഗിക്കുന്ന ആസിഡാണ് ബോറിക് ആസിഡ് കണ്ണ് കഴുകാനായി ഉപയോഗിക്കുന്ന ആസിഡാണ് ബോറിക് ആസിഡ് കുരുമുളകിൽ കുമിൾനാശിനിയായും ഉപയോഗിക്കുന്നത് ഏതാണ് കാൽഷ്യം ഓക്സിക്ലോറൈഡ് കുരുമുളകിൽ കുമിൾനാശിനിയായി ഉപയോഗിക്കുന്നത് ഏതാണ് കാൽസ്യം ഓക്സി ക്ലോറൈഡ് തോറിയത്തിൻ്റെ പ്രധാന ഏതാണ് മോണോസൈറ്റ് തോറിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് മോണോസൈറ്റ് വാതകമർദ്ദം ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മാനോമീറ്റർ വാതകമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ ഡ്രൈ ക്ലീനിങ്ങിൽ ഉപയോഗിക്കുന്നത് എന്താണ് ബെൻസീൻ ഡ്രൈ ക്ലീനിങ്ങിൽ ഉപയോഗിക്കുന്നത് എന്താണ് ബെൻസീൻ വാതകങ്ങളിലെ ഈർപ്പം മാറ്റുവാൻ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് സോഡ ലൈം വാതകങ്ങളിലെ ഈർപ്പം മാറ്റുവാൻ ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡ ലൈം അന്നജത്തെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന എൻസൈം ഏതാണ് അമിലോസ് അമിലേസ് അന്നജത്തെ ഗ്ലൂക്കോസായി മാറ്റുന്ന എൻസൈം ഏതാണ് അമിലേസ് എന്താണ് ഗ്ലേഷ്യൻ അസറ്റിക് ആസിഡ് നൂറ് ശതമാനം അസെറ്റിക് ആസിഡാണ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്താണ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് നൂറ് ശതമാനം അസെറ്റിക് ആസിഡിനെയാണ് ഗ്ലേഷ്യൽ ആസിഡ് എന്ന് പറയുന്നത് എന്താണ് വൈറ്റ് ലെഡ് ലെഡ് കാർബണേറ്റ് എന്താണ് വൈറ്റ് ലഡ് എന്നറിയപ്പെടുന്നത് ലെഡ് കാർബണേറ്റ് കേരളത്തിലെ കടലോര തീരങ്ങളിലെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ ഏതാണ് ഇൽമനൈറ്റും മോണോസൈറ്റും കേരളത്തിലെ കടലോര തീരങ്ങളിലെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കളാണ് ഇൽമനൈറ്റും മോണോസൈറ്റും പ്രധാനപ്പെട്ട ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏതാണ് കാൽസ്യം മഗ്നീഷ്യം ബേരിയം പ്രധാനപ്പെട്ട ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏതാണ് കാൽസ്യം മഗ്നീഷ്യം ബേരിയം ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹമൂലകം ഏതാണ് ലിഥിയം ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹമൂലകമാണ് ലിഥിയം അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഒരു മോൾ എന്നത് എത്രയാണ് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് മൂന്ന് ഇൻറ്റു പത്ത് റൈസ് ടു ഇരുപത്തി മൂന്ന് ഒരു മോൾ എന്നത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് മൂന്ന് ഇൻറ്റു പത്ത് റൈസ് ടു ഇരുപത്തി മൂന്ന് ആണവ വികരണങ്ങളെ വലിച്ചെടുക്കുവാൻ കഴിവുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ് സൂര്യകാന്തി രാമതുളസി ആണവ വികിരണങ്ങളെ വലിച്ചെടുക്കുവാൻ കഴിവുള്ള സസ്യങ്ങളാണ് സൂര്യകാന്തിയും രാമതുളസിയും കൂൺമേഘങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അണുസ്ഫോടനവുമായി കൂൺ മേഘങ്ങൾ എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അണുസ്ഫോടനവുമായി പ്രൂഫ് എന്തിൻ്റെ വീര്യം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു മദ്യത്തിൻ്റെ പ്രൂഫ് എന്തിൻ്റെ വീര്യം രേഖപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത് മദ്യത്തിൻ്റെ കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിലുള്ള ആൽക്കഹോൾ ഏതാണ് ഈഥയിൽ ആൽക്കഹോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിലുള്ള ആൽക്കഹോൾ ഏതാണ് ഈഥയിൽ ആൽക്കഹോൾ വിഷമധ്യ ദുരന്തത്തിന് കാരണമാകുന്ന ആൽക്കഹോൾ ഏതാണ് മീഥയിൽ ആൽക്കഹോൾ വിഷമധ്യ ദുരന്തത്തിന് കാരണമാകുന്ന ആൽക്കഹോൾ ഏതാണ് മീഥയിൽ ആൽക്കഹോൾ ഹെവി വാട്ടറിൻ്റെ തിളനില നൂറ്റി ഒന്ന് പോയിൻ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ഹെവി വാട്ടറിൻ്റെ തിളനില എത്രയാണ് നൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സെനിക് വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക് രസതന്ത്രത്തിലെ കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ചോദ്യോത്തരങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ക്യൂ ഫോർ ക്വിസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം താങ്ക്